നമസ്കാരം ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ഒക്ടോബർ മൂന്ന് വ്യാഴാഴ്ചയാണ് ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റുകളെ സംബന്ധിച്ച് മുൾമുനയിൽ നിർത്തുന്ന പ്രധാനപ്പെട്ട ഘടകം ഇറാനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം തന്നെയാണ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്താൻ ഇസ്രയേൽ തുനിഞ്ഞാൽ അത് പിന്തുണയ്ക്കില്ലെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ അറിയിച്ചിരിക്കുന്നു ഏതായാലും മിഡിൽ ഈസ്റ്റിലെ ടെൻഷനുകൾ ഒട്ടും തന്നെ കുറഞ്ഞിട്ടില്ല ഈ കാരണം കൊണ്ട് തന്നെ ബുധനാഴ്ച മാർക്കറ്റുകൾ വലിയ ഇടിവിലേക്ക് പോയിരുന്നു പ്രത്യേകിച്ച് നമ്മുടെ മാർക്കറ്റിൽ ഇന്നൊരു ഇരുന്നൂറ്റി മുപ്പത് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത് പോയിന്റ്സിന്റെയൊക്കെ ഒരു വലിയ ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത് ഇതിനു പുറമെ റീറ്റെയിൽ വ്യാപാരികളെ സംരക്ഷിക്കാനായി സെബി എഫ് എൻഡ് ഒ നിയമങ്ങൾ കർശനമാക്കുന്നു ഏതായാലും നിയമങ്ങൾ കർശനമാക്കുന്നത് എക്സ്ചേഞ്ചുകൾക്കും ബ്രോക്കേജ് ഫേമുകൾക്കും പ്രധാനപ്പെട്ട എഫ് ആൻഡ്ഒ സെഗ്മെന്റിനുള്ള കമ്പനികളെ സംബന്ധിച്ചും വളരെ നെഗറ്റീവ് ആവാനുള്ള ഒരു സാധ്യതയുള്ളത് ഇതുകൂടാതെ മറ്റൊരു നെഗറ്റീവ് ആയിട്ടുള്ള വാർത്ത കൂടിയുള്ളത് വർദ്ധിച്ചു വരുന്ന ജിയോ പൊളിറ്റിക്കൽ ടെൻഷനുകൾക്ക് മറുപടിയായി ജെഫറീസിന്റെ ക്രിസ്വുഡ് ഇന്ത്യയുടെ വെയിറ്റേജ് ഒരു ശതമാനം കുറയ്ക്കുകയും ചൈനയുടെ വെയ്റ്റേജ് രണ്ട് ശതമാനം വർദ്ധിപ്പിക്കുകയും ചെയ്തു ഏതായാലും നിഫ്റ്റി പ്രധാനപ്പെട്ട ലെവലുകൾക്ക് താഴെ പോകുന്നില്ല എന്ന് നമ്മൾ ഉറപ്പു വരുത്തേണ്ടതാണ് ഇനി നമ്മുടെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മുടെ ലൈക്ക് ടാർഗറ്റായി ഇന്നും ഫിക്സ് ചെയ്തിരിക്കുന്നത് നൂറ്റി അറുപത് ലൈക്കാണ് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക മാത്രമല്ല നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കരുത് ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളിലേക്കാണ് ഇന്നത്തെ ആദ്യത്തെ വാർത്ത റീറ്റെയിൽ വ്യാപാരികളെ സംരക്ഷിക്കാൻ സെബി എഫ് ആൻഡ് ഒ നിയമങ്ങൾ കർശനമാക്കുന്നു എന്ന വാർത്ത ഇതിനോടകം പുറത്തു വന്നു എല്ലാവരും അതിൻ്റെ വിശദാംശങ്ങൾ കേട്ടതുമായിരിക്കും എന്നാൽ എൻ എസ് സിയിലെ ഏതൊക്കെ കമ്പനികളെയാണ് ഈ വാർത്ത ഡയറക്ട്ലി ബാധിക്കുക എന്നുകൂടി നമ്മൾ ഈ വാർത്തയിൽ നോക്കുന്നുണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ആദ്യം ഇൻഡെക്സ് ഓപ്ഷനുകളിൽ ട്രേഡ് ചെയ്യുന്നതിന് സെബിക്ക് ഇപ്പോൾ കുറഞ്ഞത് പതിനഞ്ച് ലക്ഷം രൂപ ആവശ്യമാണ് നേരത്തെ അത് വെറും അഞ്ച് ആറ് ലക്ഷം രൂപയൊക്കെ ആയിരുന്നു അതാണ് ഇപ്പോൾ വളരെ വലിയ രീതിയിൽ കൂടിയിരിക്കുന്നത് അതായത് നമ്മൾ എടുക്കുന്ന സ്ട്രൈക്കുകളിലെ പ്രീമിയം തുകയിലും വൻതോതിലുള്ള വർധനവുണ്ടാകും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് വീക്ക്ലി എക്സ്പയറിയുടെ കാര്യമാണ് ഇപ്പോൾ എല്ലാ ദിവസവും എക്സ്പയറിയാണ് എന്നാൽ അത് മാറി ഒറ്റ ഒരു എക്സ്പയറിയിലേക്ക് ചുരുങ്ങും അടുത്ത ഒരു തീരുമാനം ഓപ്ഷനുകൾ വാങ്ങുന്നതിന് മുൻപ് വ്യാപാരികൾ മുഴുവൻ തുകയും മുൻകൂറായി നൽകണം മറ്റൊരു കാര്യമുള്ളത് വ്യാപാരികൾ എത്രമാത്രം വാങ്ങുകയും വിൽക്കുകയും ചെയ്യും എന്ന് എക്സ്ചേഞ്ചുകൾ സൂക്ഷ്മമായി നിരീക്ഷിക്കും അതായത് സെബി നിർദ്ദേശിക്കുന്ന ലിമിറ്റുകൾ എക്സൈഡ് ചെയ്യുന്നില്ല എന്നവർ ഉറപ്പുവരുത്തും സെബി ഇത്തരത്തിൽ എഫ് ആൻഡോ നിയമങ്ങൾ കർശനമാക്കി കഴിഞ്ഞാൽ അത് ഏതൊക്കെ മേഖലകളെയാണ് ബാധിക്കുക എന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട് ആദ്യം നമുക്ക് പറയുകയാണെങ്കിൽ എഫ് ആൻഡോ ട്രേഡിംഗിൽ സജീവമായി നിൽക്കുന്ന സ്റ്റോക്കുകൾ അതായത് ബാങ്കിങ് സെക്ടർ ഐ ടി സെക്ടർ എഫ് എം സി ജി ഓയിൽ ആൻഡ് ഗ്യാസ് ഫാർമ ഓട്ടോമൊബൈൽ ഫിനാൻഷ്യൽ സർവീസസ് എന്നീ എല്ലാ സെക്ടറുകളിലെയും പ്രധാനപ്പെട്ട കമ്പനികളെ ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട് റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ വലിയ രീതിയിൽ തന്നെ കുറയുന്നത് ട്രേഡിംഗ് വോളിയത്തിൽ വലിയ രീതിയിലുള്ള ഒരു ഇടിവ് ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട് കൂടാതെ ഈ വാർത്ത ഡയറക്ട്ലി ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള കുറച്ച് കമ്പനികൾ ബി എസ് സി ഏഞ്ചൽ വൺ ഐ എ എഫ് എൽ ഫിനാൻസ് ഫൈവ് പൈസ തുടങ്ങിയ കമ്പനികൾക്ക് ഇത് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള സാധ്യതയും കൂടുതലാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടിയുള്ളത് സ്വച്ഛ് ഭാരത് അഭിയാന്റെ അടുത്ത ഘട്ടമായ മിഷൻ അമൃത് എന്ന പദ്ധതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിക്കുകയുണ്ടായി നഗരങ്ങൾ വൃത്തിയുള്ളതാക്കുന്നതും കൂടാതെ മലിനജല ശുദ്ധീകരണ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതുമൊക്കെയാണ് ഇതിന്റെ ഉദ്ദേശങ്ങളായി വരുന്നത് ഈ പ്രൊജക്ടിന്റെ ഒരു വലിപ്പം എന്ന് പറയുന്നത് പതിനായിരം കോടി രൂപയാണ് ഈ പ്രൊജക്ട് കൊണ്ട് ഗുണം ലഭിക്കാൻ സാധ്യതയുള്ള കുറച്ച് കമ്പനികൾ കൂടി നമുക്ക് നോക്കാം വാബാഗ് ഇ എം എസ് വി പി ആർ പി എൽ തുടങ്ങിയ കമ്പനികൾക്ക് ഇത് പോസിറ്റീവ് ആവാനുള്ള ഒരു സാധ്യതയുണ്ട് ഇവിടെ നമ്മൾ പറഞ്ഞ സെക്ടറുകളുടെയോ കമ്പനികളുടെയോ പേര് ഒന്നും തന്നെ ഒരു റെക്കമെൻഡേഷൻ അല്ല നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് അത് ഇവിടെ ഷെയർ ചെയ്യുന്നത് ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളിലേക്കാണ് ആദ്യം മാരുതി സുസുക്കി സെപ്റ്റംബറിൽ സെയിൽസിൽ ഒന്ന് പോയിന്റ് ഒൻപത് ശതമാനത്തിന്റെ വർധനവാണ് വന്നിരിക്കുന്നത് എക്സ്പോർട്സിൽ ഇരുപത്തി മൂന്ന് പോയിന്റ് രണ്ട് ശതമാനത്തിന്റെ വർധനവും ഡൊമസ്റ്റിക് സെയിൽസിൽ ഒന്ന് പോയിന്റ് രണ്ട് ശതമാനത്തിന്റെ ഇടിവും പി വി സെയിൽസിൽ മൂന്ന് പോയിന്റ് ഒൻപത് ശതമാനത്തിന്റെ ഇടിവുമാണ് വന്നിരിക്കുന്നത് സെപ്റ്റംബർ മാസത്തെ കണക്കുകളാണിത് ഇനി അടുത്തത് ഹീറോ മോട്ടോകോപ്പ് ആണ് സെയിൽസിൽ പതിനെട്ട് പോയിന്റ് ഏഴ് ശതമാനത്തിന്റെ വർധനമാണ് സെപ്റ്റംബർ മാസത്തിൽ ഉണ്ടായിരിക്കുന്നത് എക്സ്പോർട്സിൽ ഇരുപത്തി ഒന്ന് പോയിന്റ് എട്ട് ശതമാനത്തിന്റെ വർധനവും ഉണ്ടായിരിക്കും അടുത്തത് ഹിന്ദുസ്ഥാൻ ആണ് ഖനനം ചെയ്ത ലോഹ ഉത്പാദനം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് രണ്ട് ശതമാനം വർദ്ധിച്ചു ശുദ്ധീകരിച്ച ലോഹ ഉത്പാദനം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് എട്ട് ശതമാനം ഉയർന്നു അതായത് ഹിന്ദുസ്ഥാൻ സിങ്കിനെ സംബന്ധിച്ച് വളരെ നല്ല ഒരു മുന്നേറ്റം തന്നെയാണ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത് അടുത്തത് അശോക ബിൽട്ട് കോൺ എന്ന കമ്പനിയാണ് രണ്ട് ക്രീക്ക് പാലങ്ങളുടെ രൂപകൽപ്പനയും നിർമ്മാണത്തിനുമായി എം എം ആർ ഡി എയിൽ നിന്ന് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് കോടി രൂപയുടെ രണ്ട് ലെറ്റർ ഓഫ് ആക്സെപ്റ്റൻസ് കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നു അടുത്തത് ഐ ടി സി ആണ് ബ്ലൈസ്ക്ലൈൻ ടെക്നോളജീസിൻ്റെ നൂറ് ശതമാനം ഓഹരികൾ നാനൂറ്റി എൺപത്തി അഞ്ച് കോടി രൂപയ്ക്ക് എ ആർ എം ഐ ടി സി ഇൻഫോടെക് ഏറ്റെടുത്തതായി കമ്പനി അറിയിച്ചു ഇന്ന് എഫ് എൻ ഒ സെഗ്മെൻറിൽ ബാനായ സ്റ്റോക്കുകൾ ബിർള സോഫ്റ്റ് ബന്ധൻ ബാങ്ക് ഹിന്ദുസ്ഥാൻ കോപ്പർ ആർ ബി എൽ ബാങ്ക് തുടങ്ങിയവയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് നമ്മളിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത് മറ്റൊരു കാര്യമുള്ളത് നമ്മുടെ ലൈവ് സെഷൻ സ്റ്റാർട്ട് ചെയ്യാറുള്ളത് രാവിലെ പതിനൊന്ന് മണിയോടു കൂടിയാണ് മൂന്ന് മുപ്പത് വരെ ലൈവ് ഉണ്ടായിരിക്കുന്നതാണ് ഇനി ഒരുപക്ഷെ ലൈവ് ഇല്ലാത്ത ദിവസങ്ങളിലും സ്ഥിരമായിട്ട് ഞങ്ങളുടെ എഡ്യൂക്കേഷണൽ വ്യൂസ് നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ നമ്മളിവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട് ആ നമ്പറിൽ മെസ്സേജ് അയച്ചതിന് ശേഷം സ്റ്റുഡൻസിന് നമ്മുടെ എഡ്യൂക്കേഷണൽ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ് എല്ലാ എഡ്യൂക്കേഷണൽ വ്യൂസും അവിടെ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നതുമാണ് ചൊവ്വാഴ്ച മാർക്കറ്റിൽ സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്കാണ് മാർക്കറ്റുകൾ ഫ്ലാറ്റായ രീതിയിലാണ് ക്ലോസ് ചെയ്യുന്നത് മിഡ് ക്യാപ് ഇൻഡെക്സ് ഇരുന്നൂറ്റി അഞ്ച് പോയിന്റ്സ് ഉയർന്നു മന്ത്ലി സെയിൽസ് ഡാറ്റയ്ക്ക് ശേഷം ഓട്ടോ സ്റ്റോക്കുകൾ ഇടയുകയുണ്ടായി ബജാജ് ഓട്ടോ സ്ട്രോങ് മന്ത്ലി സെയിൽസ് ഡാറ്റയ്ക്ക് ശേഷം ഇടിഞ്ഞു ടെക്കം പോസിറ്റീവ് ബ്രോക്കേജ് നോട്ടിനെ തുടർന്ന് മൂന്ന് ശതമാനം ഉയർന്നു ഗോൾഡ് ഫിനാൻഷ്യൽസ് ആയ മുത്തൂറ്റ് മണപ്പുറം എന്നിവ മൂന്ന് മുതൽ നാല് ശതമാനം വരെ ഇടിഞ്ഞു എയ്ഞ്ചൽ വൺ ബ്രോക്കേജ് ചാർജുകൾ ഉയർത്തിയതോടെ സ്റ്റോക്ക് ഏഴ് ശതമാനം ഉയർന്നു ഷുഗർ സ്റ്റോക്കുകൾ വീണ്ടും ഉയർന്നു നിഫ്റ്റിയിലേക്ക് നിഫ്റ്റി വെറും പതിമൂന്ന് പോയിന്റ്സ് ഇടിഞ്ഞാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത് ഇരുപത്തിയഞ്ച് എണ്ണൂറിന് താഴെയായി ക്ലോസ് ചെയ്തു എന്നതൊരു വീക്ക്നെസ് തന്നെയാണ് നിഫ്റ്റിയിൽ ഇപ്പോൾ ഒരു ലോവർ ഹൈ ലോവർ ലോ ഫോർമേഷൻ ആണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ സൂചിപ്പിക്കുന്നത് വെച്ച് വലിയ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് ഇപ്പോൾ സാധ്യതയുള്ളത് എന്നിരുന്നാലും ഇരുപത്തി അഞ്ച് എഴുന്നൂറ് ഇപ്പോഴത്തെ നിലയിൽ ഡൗൺ സൈഡിൽ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ടാണ് ക്ലോസ് ചെയ്യുമ്പോൾ ഇരുപത്തിയഞ്ച് എഴുന്നൂറിന് മുകളിലായി ഇന്ന് ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അതൊരു പോസിറ്റിവിറ്റി ആയിട്ട് കണക്കാക്കാവുന്നതാണ് ഡൗൺ സൈഡിൽ വളരെ പ്രധാനപ്പെട്ട ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സപ്പോർട്ടായ ഇരുപത്തിയഞ്ച് അഞ്ഞൂറ് ട്വൻറ്റി ഡേ ഇ എം ഐ ഉള്ളതും ഈ ഒരു ലെവലിൽ തന്നെയാണ് അതുകൊണ്ട് ഈ ലെവൽ ബ്രേക്ക് ചെയ്തിട്ടാണ് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നതെങ്കിൽ കൂടുതൽ ബീറഷ്നെസ്സിനുള്ള സാധ്യത തുറന്ന് കാണിക്കുകയാണ് അവിടെ അടുത്തതായി ഡെയിലി ക്യാൻഡലാണ് ഒരു ഡോജി കാൻഡൽ സ്റ്റിക് പാറ്റേൺ ആണ് ചൊവ്വാഴ്ച ഡെയിലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത് ഒരു ഇൻഡിസിഷൻ തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നതും കൂടാതെ ടെൻ ഡി എം എക്ക് താഴെയായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഒരു വീക്ക്നെസ് തന്നെയാണ് അതും സൂചിപ്പിക്കുന്നത് മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ് ആദ്യം ഇരുപത്തി ആറായിരത്തിലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ഉള്ളത് അതിനുശേഷം ഇരുപത്തി ആറ് അഞ്ഞൂറ് സ്ട്രൈക്കും അതിനുശേഷം ഇരുപത്തി ആറ് ഇരുന്നൂറ് സ്ട്രൈക്കിലുമാണ് പുഡ്സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ഇരുപത്തി അയ്യായിരമാണ് അതിനുശേഷം ഇരുപത്തി അഞ്ച് എണ്ണൂറ് സ്ട്രൈക്കും അതിന് ശേഷം ഇരുപത്തിയഞ്ച് അറുന്നൂറ് സ്ട്രൈക്കിലുമാണ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് ഇരുപത്തി ആറായിരവും സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് ഇരുപത്തി അഞ്ച് ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും കോൾസൈഡിലും സൈഡിലും വന്ന വ്യത്യാസങ്ങൾ കൂടി ഒന്ന് പരിശോധിക്കാം ആദ്യം ഇരുപത്തിയഞ്ച് എണ്ണൂറ് സ്ട്രൈക്കിൽ മുപ്പത്തി ഒന്ന് ശതമാനത്തിൻ്റെ വർധനമാണ് പുഡ് സൈഡിൽ കാണുന്നത് ഒരു ലോങ് ബിൽഡപ്പ് ആണ് എന്നാൽ നൂറ്റി നാൽപ്പത്തി ഒൻപത് ശതമാനത്തിൻ്റെ വർധനമാണ് കോൾസൈഡിൽ ഉള്ളത് ഒരു ശക്തമായ ഷോർട്ട് ബിൽഡപ്പ് തന്നെയാണ് അത് അടുത്തത് ഇരുപത്തി അഞ്ച് എഴുന്നൂറ്റി അൻപത് സ്ട്രൈക്കിൽ നൂറ്റി അറുപത്തി മൂന്ന് ശതമാനത്തിൻ്റെ വർധനവ് പുട്ട് സൈഡിൽ ലോങ്ങ് ബിൽഡപ്പ് നൂറ്റി അറുപത്തി ഏഴ് ശതമാനത്തിൻ്റെ വർധനവാണ് സൈഡിൽ കാണുന്നത് കുറച്ചുകൂടി ശക്തമായ ഒരു ബിൽഡപ്പ് എന്ന് പറയുന്നത് കോൾ സൈഡിൻ്റേത് തന്നെയാണ് അടുത്തത് ഇരുപത്തി അഞ്ച് എണ്ണൂറ്റി അൻപത് സ്ട്രൈക്കിൽ ഇരുപത്തിരണ്ട് ശതമാനത്തിൻ്റെ വർധനവ് മാത്രമാണ് പുട്ട് സൈഡിൽ കാണുന്നത് ലോങ് ആണ് തൊണ്ണൂറ്റി മൂന്ന് ശതമാനത്തിൻ്റെ വർധനവാണ് കോൾസൈഡിൽ ഉള്ളത് കുറച്ചുകൂടി ശക്തമായത് കോൾ സൈഡിലെ ഷോർട്ട് ബിൽഡപ്പ് ആണ് ഈ മൂന്ന് സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കോൾ സെല്ലേഴ്സ് തന്നെയാണ് കുറച്ച് സ്ട്രോങ് ആയി നിൽക്കുന്നത് എന്ന് കാണാം ബാങ്ക് നിഫ്റ്റിയിലേക്ക് അൻപത്തിരണ്ട് തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ അൻപത്തി അഞ്ച് പോയിന്റ്സ് ഇടിഞ്ഞാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഹയർ ലെവലിൽ നല്ല സെല്ലിംഗ് പ്രഷർ കാണാമായിരുന്നു അൻപത്തി മൂന്ന് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് എന്ന ഹൈ ഇനീഷ്യൽ അവറിൽ തന്നെ ടച്ച് ചെയ്തെങ്കിലും പിന്നീട് അവിടെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാതെ താഴേക്ക് വരുന്ന ഒരു കാഴ്ച കണ്ടു പക്ഷേ പോസിറ്റീവായിട്ടുള്ള കാര്യം കാണാൻ കഴിയുന്നത് ട്വൻറ്റി ഡേ ഇ എം ഐക്ക് മുകളിലായിട്ട് ക്ലോസ് ചെയ്യാൻ സാധിച്ചു എന്നതാണ് ഇനി ബാങ്ക് നിഫ്റ്റി ട്വൻറ്റി ഡേ ഇ എം ഐക്ക് താഴെയായിട്ടാണ് ഇന്ന് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് ആയിരിക്കേണ്ടതുണ്ട് അടുത്തതായി മാക്സിമം ഓപ്പൺ ട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ് സൈഡിൽ അൻപത്തി മൂവായിരത്തിലാണ് കൂടുതൽ ഓപ്പൺ ഡ്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ഉള്ളത് അതിനുശേഷം അൻപത്തി മൂന്ന് അഞ്ഞൂറ് സ്ട്രൈക്കും അതിനുശേഷം അൻപത്തിനാലായിരം സ്ട്രൈക്കിലുമാണ് പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ സ്ട്രൈക്ക് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് അൻപത്തി മൂവായിരമാണ് അതിനുശേഷം ശേഷം അൻപത്തി മൂന്ന് അഞ്ഞൂറ് സ്ട്രൈക്കും അതിനുശേഷം ശേഷം നാലായിരം സ്ട്രൈക്കിലുമാണ് വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് അൻപത്തി മൂവായിരവും സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് അമ്പത്തി രണ്ട് അഞ്ഞൂറുമാണ് ഇന്ത്യ വിക്സിലേക്ക് പതിനൊന്ന് പോയിന്റ് ഒൻപത് ഒൻപതിൽ ആറ് പോയിന്റ് രണ്ട് ആറ് ശതമാനം ഇടിഞ്ഞാണ് ഇന്ത്യ വിക്സ് ചൊവ്വാഴ്ച ക്ലോസ് ചെയ്യുന്നത് ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിൽ ആദ്യം എഫ് ഐ ഡി ആക്ടിവിറ്റി ആണ് എഫ് ഐ എസ് അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒൻപത് കോടി രൂപയ്ക്ക് സെല്ല് ചെയ്തു ഡി ഐ എസ് ആവട്ടെ നാലായിരത്തി അറുനൂറ്റി ഒൻപത് കോടി രൂപയ്ക്കാണ് ബൈ ചെയ്തത് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിൽ വലിയ സെല്ലിംഗ് ആണ് എഫ് ഐ എസ് കാഴ്ചവെച്ചത് ഏകദേശം പതിനാറായിരം കോടി രൂപയ്ക്ക് മുകളിൽ കഴിഞ്ഞ മൂന്ന് ദിവസം കൊണ്ട് മാത്രം അവർ സെല്ല് ചെയ്തു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ എഫ് ഐ എസിന്റെ സെല്ലിംഗ് നമ്മളൊന്ന് വീക്ഷിക്കേണ്ടത് തന്നെയാണ് യു എസ് മാർക്കറ്റിലേക്ക് ചൊവ്വാഴ്ച യു എസ് മാർക്കറ്റുകളിൽ വലിയ സെല്ലിംഗ് തന്നെയാണ് കാണാൻ കഴിഞ്ഞത് ഇറാൻ ഇസ്രായേലിനെതിരെ മിസൈൽ തൊടുത്തുവിട്ടതിനെതിരെ നിക്ഷേപകർ കൂടുതൽ ജാഗ്രത പാലിച്ചതിനാൽ ചൊവ്വാഴ്ച യു എസ് സ്റ്റോക്കുകൾ കൂടുതലായി തന്നെ ഇടിഞ്ഞു നാസ്റ്റാക്ക് ഒരു ശതമാനത്തിന് മുകളിൽ നഷ്ടത്തിൽ ക്ലോസ് ചെയ്തു എസ് ആൻ പി ഫൈവ് ഹൺഡ്രഡ് പോയിൻറ്റ് ഒൻപത് ശതമാനം ഇടിഞ്ഞു ഡൗ ജോൺസ് പോയിന്റ് നാല് ശതമാനത്തിൻ്റെ ഇടിവും രേഖപ്പെടുത്തി എന്നാൽ ഇന്നലെ ക്ലോസ് ചെയ്യുന്ന മൂന്ന് യു എസ് മാർക്കറ്റുകളും ഒരു മ്യൂട്ടഡ് അവസ്ഥയിലാണ് ക്ലോസ് ചെയ്യുന്നത് ഡൗ ജോൺസ് പോയിന്റ് പൂജ്യം ഒൻപത് ശതമാനം ഉയർന്നു എസ് ആൻ പി ഫൈവ് ഹൺഡ്രഡ് പോയിന്റ് പൂജ്യം ഒരു ശതമാനമാണ് ഉയർന്നത് നാസ്റ്റാക്ക് പോയിന്റ് പൂജ്യം എട്ട് ശതമാനത്തിൻ്റെ നേട്ടവും ഉണ്ടാക്കി യു എസ് ഇന്നലെ ടെക്നോളജി സ്റ്റോക്കുകളാണ് നേട്ടമുണ്ടാക്കിയത് എന്നാൽ മിഡിൽ ഈസ്റ്റിലെ പിരിമുറുക്കങ്ങളെക്കുറിച്ചും ഈ ആഴ്ച വരാനിരിക്കുന്ന കൂടുതൽ യു എസ് ലേബർ ഡാറ്റയെക്കുറിച്ചുമുള്ള നിക്ഷേപകർ ആശങ്ക പാലിക്കുന്നതിനാൽ ഇന്നലെ യു എസ് മാർക്കറ്റുകൾ ഏറെക്കുറെ ഒരു മ്യൂട്ടഡ് അവസ്ഥയിലാണ് ക്ലോസ് ചെയ്യുന്നത് ഇപ്പോഴും ഇസ്രായേൽ ഇറാൻ വിഷയം തന്നെയാണ് ഗ്ലോബൽ മാർക്കറ്റുകളെ സംബന്ധിച്ച് മുൾമുനയിൽ നിർത്തുന്നത് ഇസ്രായേലിനെതിരെ ഇറാന്റെ ആക്രമണത്തെ തുടർന്ന് തിരിച്ചടിക്കുമെന്ന് ഇസ്രായേലും യു വാഗ്ദാനം ചെയ്തു എന്നാൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണത്തെ പിന്തുണക്കില്ലെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡനും പറയുകയുണ്ടായി ഇന്നലെ പുറത്തു വന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഡാറ്റ യു എസ് പ്രൈവറ്റ് പേറോൾ ഡാറ്റ ആയിരുന്നു സെപ്റ്റംബറിൽ യു എസിലെ സ്വകാര്യ ശമ്പള പട്ടികയിൽ പ്രതീക്ഷിച്ചതിലും കൂടുതൽ വർധനമുണ്ടായതായി ബുധനാഴ്ചത്തെ ഡാറ്റ കാണിക്കുന്നു ഇനി ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതായി ഉറ്റുനോക്കുന്ന ഒരു ഡാറ്റ ഉള്ളത് യു എസ് നോൺ ഫാം പേറോൾ ഡാറ്റയാണ് ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ യു എസിലും ഇന്ത്യയിലും റിസൾട്ട് സീസണുകൾ ആരംഭിക്കുകയാണ് അതുകൊണ്ട് തന്നെ റിസൾട്ട് സീസൺ തന്നെയായിരിക്കും പിന്നീട് അങ്ങോട്ട് ഫോക്കസിൽ ഉണ്ടായിരിക്കുക ഇന്നലെ യു എസ് ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനത്തിലേക്കാണ് ഐ സി ഐ സി ഐ ബാങ്ക് പോയിന്റ് എട്ട് നാല് ശതമാനത്തിന്റെ ഇടിവാണ് ഉണ്ടാക്കിയത് എച്ച് ഡി എഫ് സി ബാങ്ക് പോയിന്റ് ഒന്ന് ഒന്ന് ശതമാനം ഇടിഞ്ഞു ടെക്ക് സൈഡിൽ ഇൻഫോസിസ് പോയിന്റ് മൂന്ന് ഒന്ന് ശതമാനം ഇടിഞ്ഞപ്പോൾ വിപ്രോ ഒന്ന് പോയിന്റ് മൂന്ന് ഏഴ് ശതമാനമാണ് ഇടിഞ്ഞത് ഡോക്ടർ റെഡ്ഡി പോയിന്റ് നാല് അഞ്ച് ശതമാനം ഇടിഞ്ഞു റിലയൻസ് ഇൻഡസ്ട്രീസ് ഒരു ശതമാനത്തിന് മുകളിലും ഇടിഞ്ഞു ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന യു എസ് മാർക്കറ്റിൻ്റെ ഫ്യൂച്ചേഴ്സ് ഏറെക്കുറെ ഒരു മ്യൂട്ടഡ് അവസ്ഥയിൽ തന്നെയാണ് ഡവ് ജോൺസ് പോയിന്റ് പൂജ്യം നാല് ശതമാനം ഇടിവിലും എസ് ആൻഡ് പി ഫ്രാൻഡ് പോയിൻറ്റ് പൂജ്യം ശതമാനം ഇടിവിലുമാണ് ട്രേഡ് ചെയ്യുന്നത് ഇന്നലെ ക്ലോസ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റുകൾ ഒരു മിക്സഡ് അവസ്ഥയിലാണ് ക്ലോസ് ചെയ്യുന്നത് യു കെ മാർക്കറ്റ് എഫ് ടി എ സി പോയിന്റ് ഒന്ന് ഏഴ് ശതമാനം ഉയർന്നു ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം ഇടിയുകയാണ് ഉണ്ടായത് ഫ്രാൻസ് മാർക്കറ്റ് സി എസ് സി പോയിന്റ് പൂജ്യം ആറ് ശതമാനത്തിൻ്റെ നേട്ടവും ഉണ്ടാക്കി പാൻ യൂറോപ്യൻ സ്റ്റോക്ക് സിക്സ് ഹൺഡ്രഡ് ഒരു മ്യൂട്ടഡ് അവസ്ഥയിലും ഇന്നലെ ക്ലോസ് ചെയ്യുകയുണ്ടായി യൂറോപ്യൻ മാർക്കറ്റുകളിൽ ഇപ്പോൾ പ്രധാനപ്പെട്ടത് എന്ന് പറയാൻ മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾ തന്നെയാണ് ഇതുകൂടാതെ അൺഎംപ്ലോയ്മെൻറ്റ് ഡാറ്റയും പ്രധാനപ്പെട്ടത് തന്നെയാണ് ഇന്നലെ അവിടെ യൂട്ടിലിറ്റീസാണ് ഒന്ന് പോയിൻറ്റ് എട്ട് ശതമാനം ഇടിഞ്ഞത് ഓയിൽ ആൻഡ് ഗ്യാസ് സ്റ്റോക്കുകൾ ഒന്ന് പോയിൻറ്റ് അഞ്ച് ശതമാനം ഉയർന്നു ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച യൂറോപ്യൻ മാർക്കറ്റിൻ്റെ ഫ്യൂച്ചേഴ്സ് ഡാക്സ് പോയിൻറ്റ് രണ്ട് ഒൻപത് ശതമാനം ഇടിവിലാണ് സി എസ് സി പോയിൻറ്റ് മൂന്ന് അഞ്ച് ശതമാനത്തിൻ്റെ ഇടിവിലും എഫ് ടി എസ് സി പോയിൻറ്റ് ഒന്ന് അഞ്ച് ശതമാനത്തിൻ്റെ ഇടുവിലും ട്രേഡ് ചെയ്യുന്നു ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച ഏഷ്യൻ മാർക്കറ്റുകളിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഉള്ളത് ഇരുപത്തി അഞ്ച് എഴുന്നൂറ്റി നാൽപ്പത്തി നാല് എന്ന നിലയിലാണ് ഇരുന്നൂറ്റി എൺപത്തി ആറ് പോയിന്റ്സ് ഡൗൺ സൈഡിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് അതായത് ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് ഇരുന്നൂറ്റി മുപ്പത് മുതൽ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് പോയിന്റ്സിൻ്റെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് നിഫ്റ്റിയിൽ സാധ്യതയുള്ളത് മറ്റ് ഏഷ്യൻ മാർക്കറ്റുകളിൽ ജപ്പാൻ മാർക്കറ്റ് നിക്കി വലിയ പോസിറ്റിവിറ്റിയിലാണ് രണ്ട് പോയിന്റ് രണ്ട് പൂജ്യം ശതമാനം നേട്ടത്തിൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നു സിംഗപ്പൂർ മാർക്കറ്റ് പോയിന്റ് മൂന്ന് അഞ്ച് ശതമാനം നേട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത് എന്നാൽ ഹോങ്കോങ് മാർക്കറ്റ് ഒന്ന് പോയിന്റ് ഏഴ് രണ്ട് ശതമാനത്തിൻ്റെ ഇടിവിലാണ് കോസ്പി മാർക്കറ്റ് ഒന്ന് പോയിൻറ്റ് രണ്ട് രണ്ട് ശതമാനത്തിൻ്റെ ഇടുവിലും ട്രേഡ് ചെയ്യുന്നു ഓയിൽ പ്രൈസുകൾ ഇറാൻ്റെ ഇസ്രായേൽ ആക്രമണത്തിന് മറുപടി നൽകുമെന്ന് ഇസ്രായേൽ പ്രതിജ്ഞ എടുക്കുമ്പോൾ യു എസ് ക്രൂഡ് ഓയിൽ ബുധനാഴ്ച നേട്ടമുണ്ടാക്കി ഇന്നലെ ബ്രൻഡ് പോയിൻറ്റ് നാല് ആറ് ശതമാനമാണ് ഉയർന്നത് ഡബ്ല്യു ടി ഐ പോയിൻറ്റ് മൂന്ന് ഒൻപത് ശതമാനവും ഉയർന്നു ബ്രൻഡ് ഫ്യൂച്ചേഴ്സ് ഉള്ളത് എഴുപത്തി നാല് പോയിൻറ്റ് അഞ്ച് ഒന്ന് ഡോളർ പെർ ബാരൽ എന്ന നിലയിലാണ് പോയിൻറ്റ് രണ്ട് പൂജ്യം ശതമാനം ഇടിവിലാണ് ട്രേഡ് ചെയ്യുന്നത് ഡബ്ല്യു ടി എ ഉള്ളത് എഴുപത് പോയിൻറ്റ് ഏഴ് അഞ്ച് ഡോളർ പെർ ബാരൽ എന്ന നിലയിൽ പോയിൻറ്റ് ഒൻപത് മൂന്ന് ശതമാനം നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകൾ ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ മിൻറ്റർ ഓയിറ്റ് സി എൻ ബി സി ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത് മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ് അത് നിങ്ങളുടെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നതും എങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു ഏവർക്കും നന്ദി